നൽകും. ബംഗ്ലാദേശിലുള്ള വൈദ്യുതി വിച്ഛേദിച്ച അദാനി ഗ്രൂപ്പ് $846 മില്യൺ വൈദ്യുതി നൽകിയ ഇനത്തിൽ കുടിശ്ശികയായിട്ടുണ്ട്. അത് അടയ്ക്കാൻ ഇന്നലെ വരെയാണ് ബംഗ്ലാദേശ് സമയം ചോദിച്ചിരുന്നത്. പക്ഷേ ആ പണം അടയ്ക്കാത്തത് കൊണ്ടാണ് അദാനി ഗ്രൂപ്പിൻ്റെ ഈ നടപടി. ബസൻ വിവരങ്ങളായിട്ട് ബസൻ, വലിയ തോതിലുള്ള ഇടപാടാണ്, രാഷ്ട്രീയമായ ഇടപെടലുകൾ സാധ്യമാണോ, പണം നൽകാനുള്ള എന്തെങ്കിലും നടപടികൾ ബംഗ്ലാദേശിൻ്റെ ഭാഗത്തുനിന്നുണ്ടോ ഇപ്പോഴത്തെ അവിടുത്തെ ഈ ഒരു മോശം അവസ്ഥയിൽ? അതുപക്ഷെ ജാർഖണ്ഡിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് വൈദ്യുതി നൽകുന്ന അദാനി പവർ ജാർഖണ്ഡ് ലിമിറ്റഡ് ആണ് ഇപ്പോൾ വൈദ്യുതി നൽകുന്നത് നിർത്തിവെച്ചിരിക്കുന്നത്. അതായത് ഏകദേശം $846 മില്യൺ ആണ് കുടിശ്ശിക ബംഗ്ലാദേശ് നൽകാനുള്ളത്. അതോടൊപ്പം തന്നെ $170 മില്യൺ ഒരു ലൈൻ ഓഫ് ക്രെഡിറ്റും ചോദിച്ചിരുന്നു. പക്ഷെ ഇതൊന്നും തന്നെ ശരിയാവാത്തൊരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അദാനി പവർ ജാർഖണ്ഡ് ലിമിറ്റഡ് ഇപ്പോൾ ഈ യൂണിറ്റ് ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുന്നത്. ഇന്നലെ വരെ ബംഗ്ലാദേശ് സമയം ചോദിച്ചിരുന്നു. പക്ഷേ ഇന്നും പണം നൽകാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഷട്ട്ഡൗൺ അല്ലെങ്കിൽ ഒരു ബന്ധം വിച്ഛേദിക്കൽ നടപ്പാക്കിയിരിക്കുന്നത്. ഏകദേശം 1016 MW വൈദ്യുതിയാണ് ഇവിടെ നിന്ന് ബംഗ്ലാദേശിലേക്ക് നൽകിക്കൊണ്ടിരുന്നത്. ഇത് ആണ് ഇപ്പോൾ നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ശരി, എന്തായാലും രാഷ്ട്രീയമായി ആകെ തകർന്നു നടക്കുന്ന ബംഗ്ലാദേശിൽ നിന്ന് പെട്ടെന്ന് ഈ പണം തിരികെ കിട്ടാനുള്ള സാധ്യതകളും കുറവാണ്. എന്തായാലും നിയമപരമായ നടപടികളുമായി കമ്പനികൾ മുന്നോട്ട് പോകും. ബസ് എന്താണ് വിവരങ്ങൾ നൽകിയത്?